ഹായ് ഓൾ വെൽക്കം ടു ഈസ് ഇംഗ്ലീഷ് ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏഴാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ യൂണിറ്റിലെ മൂന്നാമത്തെ ലെസൺ ആണ് അതിൻ്റെ പേരെന്താ എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ഇവിടെ പുൽത്തകിടിയിലുള്ള ഒരു സ്നേക്ക് അതാണ് ഇതിൻ്റെ പേര് ഇത് എഴുതിയിട്ടുള്ളത് ആർ കെ നാരായണാണ് അപ്പോൾ നമുക്ക് ലെസൺ തുടങ്ങുന്ന മുമ്പ് ആരാണ് ആർ കെ നാരായൺ എന്നൊന്ന് നോക്കാം അദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ് അതുപോലെ തന്നെ ഇദ്ദേഹം നോവൽസ് ഒക്കെ എഴുതിയിട്ടുണ്ട് ആർ കെ നാരായൺ നയൻറ്റീൻ നോട്ട് സിക്സിൽ ജനിച്ചു ടു തൗസൻഡ് വണ്ണിലാണ് മരണപ്പെട്ടത് ഇസ് എ വെൽ നോൺ ഇന്ത്യൻ റൈറ്റർ ഇൻ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ എഴുതുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഇന്ത്യൻ റൈറ്ററാണ് ഹി റോട്ട് സെവറിൽ നോവൽസ് ആൻഡ് ഷോർട്ട് സ്റ്റോറീസ് ദാറ്റ് വൺ ഹിം മെനി അവാർഡ്സ് ദ ഡീൽ വിത്ത് ദ പെക്യൂലിയാരിറ്റീസ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ്സ് ആൻഡ് ദ റിയാലിറ്റീസ് ഓഫ് ഇന്ത്യൻ ലൈഫ് ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ മുഴുവനും ഈ പ്രത്യേകതകൾ ഇന്ത്യൻ കുടുംബ ബന്ധങ്ങളിലെ പ്രത്യേകതകളും ഇന്ത്യൻ ബാക്ക്ഗ്രൗണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക അതുപോലെ തന്നെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള കഥകളായിരിക്കും അതായത് യാഥാർത്ഥ്യത്തോട് ഒരുപാട് എന്താ പറയുക ചായ്വുള്ള അതേപോലെയുള്ള കഥകളായിരിക്കും ഉണ്ടാവുക മോസ്റ്റ് ഓഫ് യീസ് നോവൽസ് ആർ സെറ്റ് ഇൻ ദ ഇമാജിനറി സൗത്ത് ഇന്ത്യൻ ടൗൺ ഓഫ് മാൽഗുഡി അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ നോവൽസിലെ സെറ്റിങ് അതായത് ഈ നോവൽസ് കഥ നടക്കുന്ന സ്ഥലം മാൽഗുഡി എന്ന് പറയുന്ന പ്രദേശമാണ് യഥാർത്ഥത്തിൽ മാൽഗുഡി എന്ന് പറയുന്നൊരു പ്രദേശം ലോകത്തെ ഇവിടെ ഇല്ല പക്ഷേ ഈ കഥകളിൽ പറയുമ്പോൾ അത് സൗത്ത് ഇന്ത്യ ഇന്ത്യയുടെ സൗത്ത് ഇന്ത്യൻ ഭാഗത്ത് ഇവിടെയുള്ളൊരു സ്ഥലമായിട്ടാണ് എഴുതാറുള്ളത് ഇപ്പോൾ മാൽഗുഡിയാണ് ഇദ്ദേഹത്തിൻ്റെ പല നോവൽസിൻ്റെയും സെറ്റിങ് പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയൊരു സ്ഥലമില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് നേരെ ലെസ്സിലേക്ക് പോവാം ഇതിൻ്റെ ടോപ്പിൽ കൊടുത്തിരിക്കുന്ന ഭാഗം കൊണ്ടൊന്ന് വായിക്കാം ലെറ്റ്സ് റീഡ് Nature abounds with plants, trees, birds, insects, animals, etc. എന്താ പറഞ്ഞത് എബൌൺസ് വിത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കൊള്ളുന്നു നേച്ചറിൽ എന്തെല്ലാം ഉണ്ട് പ്രകൃതിയിൽ എന്തെല്ലാം ഉണ്ട് പ്ലാന്റ്സ് ഉണ്ട് ട്രീസ് ഉണ്ട് ബേഡ്സ് ഉണ്ട് ഇതൊക്കെ മനസ്സിലായിക്കോണം ഇൻസെക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പ്രാണികളാണ് കേട്ടോ അപ്പോൾ ഇൻസെക്ട്സ് ഉണ്ട് ഉണ്ട് എറ്റ്സെട്ര ആൺ ദ ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഓൾസോ ദ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർ അതായത് മനുഷ്യന്മാർക്ക് വേണ്ടി മാത്രമുള്ളതാണോ ഈ ലോകം ഈ മറ്റുള്ള ജീവികൾ ജീവികളും എന്താണ് ഈ ഭൂമിയുടെ അനന്തരാവകാശികളല്ലേ ബഷീറിൻ്റെ ഒരു കഥ ഓർമ്മ വരുന്നുണ്ടോ ഭൂമിയുടെ അനന്തരാവകാശികൾ നിങ്ങളത് വായിച്ചിട്ടുണ്ടോ അത് വായിച്ചവർക്ക് ഓർമ്മ വരും അല്ലെങ്കിൽ നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ ബാക്കി നോക്കാം അപ്പോൾ മനുഷ്യനെ പോലെ തന്നെ എന്താണ് മറ്റു ജീവികൾക്കും ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ ഡോൺ ദേ ഹാവ് ദ റൈറ്റ് ടു ലിവ് ഓൺ ദിസ് എർത്ത് ആസ് വി ഹാവ് മനുഷ്യന്മാരായ നമ്മൾക്കുള്ള പോലെ തന്നെ മറ്റു മൃഗങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശമില്ലേ ഇഫ് യു ഫൈൻഡ് എ സ്നേക്ക് ഇൻ യുർ ഗാർഡൻ ഓർ പ്രിമാസിസ് വാട്ട് വിൽ യു ഡു അടുത്ത ചോദ്യം നോക്കണേ നിങ്ങളൊരു പാമ്പിനെ നിങ്ങളുടെ ഗാർഡനിൽ കാണുകയാണെങ്കിൽ ഓർ പ്രിമാസിസ് പരിസരത്ത് കാണുകയാണെങ്കിൽ വാട്ട് വിൽ യു ഡു നിങ്ങൾ എന്താ ചെയ്യുക സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യന് ആദ്യം തോന്നിയത് തല്ലിക്കൊല്ലനാണ് അത് വിഷമുള്ളതാണെങ്കിലും അല്ലെങ്കിലും പേടികൊണ്ട് ചിലപ്പോൾ തല്ലിക്കൊല്ലും ചിലപ്പോൾ വിഷമില്ലാത്ത പാമ്പായിരിക്കും ഒരുപാട് പാമ്പുകളുണ്ട് അതിൽ വിഷമുള്ളത് കുറച്ച് എണ്ണേ ഉള്ളൂ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ ഇപ്പം നമ്മൾ ഏതിനെ കണ്ടാലും എന്താണ് അതിനെ തല്ലിക്കൊല്ലും അതാണ് ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ പക്ഷെ എല്ലാ പാമ്പും ഒരുപോലെ അപകടകാരികളല്ല അത് വേറെ കാര്യം ഹിയർ ഇസ് അൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി റീഡോൺ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് സ്നേക്കുള്ള സ്നേക്കതിൽ ഒരു എന്താ പറയുക ഒരു ഭാഗമാണ് ആ ഒരു കഥ നമുക്ക് നോക്കാം എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ഇവിടെ പുൽത്താഗടിയിലുള്ള പുല്ലിലുള്ള ഒരു സ്നേക്ക് അപ്പോൾ ഈ കഥ തുടങ്ങുന്നതിന് മുൻപായിട്ട് ഇതിൻ്റെ തീം എന്ന് പറഞ്ഞാൽ റെസ്പോൺസിബിലിറ്റി ഓണസ്റ്റി ട്രസ്റ്റ് ഇതൊക്കെ പറയാൻ പറ്റും ഈ ആർക്കൈ നാരായണൻ്റെ സ്ഥിരം തീമുകളിൽ പെട്ടതൊക്കെ തന്നെയാണിത് അപ്പോൾ ഈ കഥയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ബംഗ്ലാവുണ്ട് അവിടെ ഒരു അമ്മയും അമ്മയുടെ നാല് മക്കളും താമസിക്കുന്നുണ്ട് അവിടുത്തെ ഒരു ജോലിക്കാരനാണ് ദാസ സെർവെൻറ്റാ ഇപ്പോൾ ദാസ എന്ന കഥാപാത്രമാണ് ഈ കഥയുടെ സെൻട്രൽ ക്യാരക്ടർ പ്രൊറ്റാഗനിസ്റ്റ് എന്നൊക്കെ വിളിക്കാം സെൻട്രൽ ക്യാരക്ടറാണ് അത്യാവശ്യം മടിയനും അല്പം കള്ളത്തിറക്കുള്ള ഒരു വ്യക്തിയാണ് ദാസ അത് നമ്മൾ ഈ തുടക്കത്തിൽ മനസ്സിലാവില്ല കഥ എങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഇനി ഈ വീടിൻ്റെ അടുത്തൂടെ പോകുന്ന ഒരു വ്യക്തി എന്താണ് അവന് ഒരു പാമ്പിനെ കാണുകയാണ് വീട്ടിലേക്ക് വരുന്നതായിട്ട് കാണും അത് ഈ വീട്ടുകാർ ഇവരെ അറിയിക്കും അപ്പോൾ വീട്ടുകാർ അല്പം ഭയപ്പെടും അവർ വേഗം ദാസയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും കാരണം ദാസ എന്താണ് സെർവൻ്റാണ് അവിടുത്തെ കാടൊന്നും വെട്ടുന്നില്ലാതുകൊണ്ടാണ് സ്നേക്കിങ്ങോട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ദാ ദാസ പറഞ്ഞത് എന്താണ് ഒരു ഗ്രാസ് കട്ടർ അതായത് പുല്ല് വെട്ടുന്നൊരു യന്ത്രം എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഞാനിതൊക്കെ കട്ട് ശരിയാക്കാമായിരുന്നു ഞാൻ ആവശ്യപ്പെട്ടിട്ടും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഇതൊക്കെ ചെയ്തുകൂടുന്നതാണ് അവരുടെ പക്ഷം അപ്പോൾ അയൽവാസികളൊക്കെ വരാൻ തുടങ്ങി കാരണം പാമ്പല്ലേ എല്ലാവരും ആ പരിസരം മുഴുവനും എന്താണ് തരാൻ തുടങ്ങി പാമ്പിനെ വെറുതെ തരാൻ മാത്രമല്ല അവരവിടെയുള്ള വെട്ടാൻ പറ്റുന്നതൊക്കെ വെട്ടുകയും കല്ലൊക്കെ ഇളക്കി മാറ്റുകയും മൊത്തത്തിൽ നോക്കുന്നുണ്ട് പക്ഷേ ദാസ വളരെ ആലസ്യത്തിൽ ഇല്ല ഇവിടെ പാമ്പൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് അത്യാവശ്യം മടിയനാണവള് ഇങ്ങനെയൊക്കെ പറഞ്ഞു അവസാനം പാമ്പാട്ടി വരെ വരുന്നുണ്ട് സ്നേക്ക് ചാമറൊക്കെ വരുന്നുണ്ട് ഏ പക്ഷേ ദാസ ഇവിടെ അവസാനം ഒരു കുപ്പിങ് കൊണ്ട് വരികയാണ് ഇതിനുള്ളിൽ പാമ്പുണ്ട് അപ്പോൾ ഞാനാണ് ഇതിനെ പിടിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ എല്ലാവരും ദാസയെന്താണ് അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ശേഷം എന്താണ് കഥ നടക്കുന്നത് ആ പാമ്പിനെ തല്ലിക്കൊല്ലുന്നുണ്ടോ തുറന്നു വിടുന്നുണ്ടോ പാമ്പിനെ പിടിച്ചോ ഇല്ലയോ ഇതൊക്കെ നമുക്ക് കഥ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക നല്ല ഇൻട്രസ്റ്റിംഗ് ആയ സ്റ്റോറിയാണ് കേട്ടോ അപ്പോൾ രണ്ട് പാർട്ടായിട്ടാണ് ഈ ലെസൺ ചെയ്യുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പാർട്ട് വൺ വീഡിയോ ആണ് ഇത് കഴിഞ്ഞാൽ ഉടനെ തന്നെ പാർട്ട് ടു വീഡിയോ അപ്ലോഡ് ചെയ്താണ് ആ വീഡിയോ കൂടെ കാണണം അപ്പോൾ ഞാൻ വായിക്കാം കഥ എ സ്നേക്ക് ഇൻ ദ ഗ്രാസ് ഇറ്റ് വാസ് എ സണ്ണി ആഫ്റ്റർനൂൺ സണ്ണി ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ ഉച്ചതിരിഞ്ഞ നല്ല ചൂടുള്ള സൂര്യനൊക്കെയുള്ള സമയം അതാണ് സണ്ണി ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞാൽ നല്ല ചൂടുള്ള ദിവസമാണ് ദ ഇൻമേറ്റ്സ് ഓഫ് ദ ബാംഗ്ലോ ഇൻമേറ്റ്സ് എന്ന് പറഞ്ഞാൽ താമസക്കാര് ഓഫ് ദ ബാംഗ്ലാവ് ഈ ബാംഗ്ലാവിൽ ഇപ്പം താമസിക്കുന്ന ആൾക്കാർ അതായത് ഞാൻ പറഞ്ഞു അമ്മ മാര് മക്കള് വേർ അറ്റ് ദെയർ സി എസ്റ്റ സി എസ്റ്റു പറഞ്ഞാൽ ഉച്ചക്കുള്ള ഉറക്കം ഉച്ചമയക്കത്തിനാണ് സി എസ്റ്റു പറയുക അവരൊക്കെ ഉച്ചമയക്കത്തിലാണ് ഇൻ ടു യുവർ കോമ്പൗണ്ട് അപ്പോൾ സൈക്കിളിൽ അതുവഴി പോയ ഒരാൾ സൈക്ലിസ്റ്റ് അതാണ് സൈക്കിളിൽ അതുവഴി പോയ ആൾ റാങ് ഹിസ് ബെൽ അവ അങ്ങനെ ബെല്ലടിക്കുന്നുണ്ട് സൈക്കിളിൻ്റെ ബെല് അറ്റ് ദ ഗേറ്റ് ഗേറ്റിന് അടുക്കൽ വെച്ചിട്ട് ഫ്രാൻറ്റിക്കലി കുറച്ച് ഭയപരവശനായിട്ടാണ് ബെല്ലടിക്കുന്നത് ഉറക്കെ വിളിച്ചു പറഞ്ഞു എ ബിഗ് കോബ്ര വലിയൊരു കോബ്ര കോബ്ര എന്ന് പറഞ്ഞാൽ മൂർക്കം പാമ്പാണ് നല്ല വിഷമുള്ള പാമ്പ് എ ബിഗ് കോബ്ര ഹാസ് ഗോട്ട് ഇൻ ടു യുവർ കോമ്പോണ്ട് ഗോട്ട് ഇൻ ടു എന്ന് പറഞ്ഞാൽ എൻഡേഡ് എന്നാണ് നിങ്ങളുടെ കോമ്പൗണ്ടിലേക്ക് ഒരു വലിയ കോബ്ര കടന്നു വന്നിട്ടുണ്ട് ഇറ്റ് ക്രോസ് ടു മൈ വീൽ എൻ്റെ സൈക്കിളിൻ്റെ വീല് ചക്രത്തിന് മുന്നിലൂടെ അത് പോയത് ഹീ പോയിൻ്റ അവൻ ചൂണ്ടിക്കാട്ടി ആ സൈക്ലിസ്റ്റ് സൈക്കിളിൽ വന്ന ആൾ ചൂണ്ടിക്കാട്ടി ടു ഇറ്റ്സ് ട്രാക്ക് അണ്ടർ ദ ഗേറ്റ് അപ്പോൾ ഇങ്ങനെ അയ്യോട് ചൂണ്ടിക്കാണിച്ചു ആ പാമ്പ് പോയ സ്ഥലം ആ ഗേറ്റിൻ്റെ അടിയിലൂടെ അങ്ങനെ അതിലൂടെ അങ്ങനെ പോയി എന്ന് കാണിച്ചു ആൻഡ് റെസ്യൂംഡ് ഹീസ് ജേർണി റെസ്യൂംഡ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ് അപ്പോൾ അവൻ എന്നിട്ട് നേരെ പോയി അപ്പോൾ ഇവന് പാമ്പിൻ്റെ രണ്ടുപേരെയോടെ അറിയിച്ചിട്ട് അവൻ പോയി ഇനി ടെൻഷൻ അടിക്കുന്ന മുഴുവനും ബാക്കിയുള്ളവരല്ലേ വീട്ടുകാർ ദ ഫാമിലി കൺസിസ്റ്റഡ് ഓഫ് ദ മദർ ആൻഡ് ഹെർ ഫോർ സൺസ് ഈ ഫാമിലി കൺസിസ്റ്റഡ് ഓഫ് എന്ന് പറഞ്ഞാല് ഉൾക്കൊണ്ടത് ആരൊക്കെയാ മദർ ഉണ്ട് ആൻഡ് ഹെർ ഫോർ സൺസ് നാല് മക്കളും ഉണ്ട് വർ ഗ്രേറ്റ്ലി അജിറ്റേറ്റഡ് അവരൊക്കെ ആകെ ഭയപരവശരായി ആകെ ടെൻസ്ഡായി ടു ഹിയർ ദ ന്യൂസ് ഈ വാർത്ത കേട്ടിട്ട് അവർ ടെൻസ്ഡായി സൂൺ പെട്ടെന്ന് തന്നെ ദേ അസംബിൾഡ് അറ്റ് ദ ഗേറ്റ് അവരെല്ലാം ഗേറ്റിനടുത്തേക്ക് വന്ന് അസംബിൾ ചെയ്തെന്ന് പറഞ്ഞാൽ കൂടി അസംബിൾ ചെയ്ത് ഒരുമിച്ച് കൂടി ദർ ഓൾഡ് സെർവെന്റ് അത്യാവശ്യം പ്രായ സെർവൻ്റ് ആണ് ദാസ്റ്റോ ദർ ഓൾഡ് സെർവെന്റ് ദാസീപ്പിംഗ് ഇൻ ദ ഷെഡ് ഷെഡിൽ അവിടെങ്ങനെ അവരുടെ സെർവൻ്റായ ദാസ് നല്ല ഉറക്കത്തില്ല ഈ ദാസ് വിശ്രമിക്കാനുള്ള ഷെഡ് ആണ് ഷുക്ക് ഹിം ഔട്ട് ഓഫ് ഹി സ്ലീപ് ഷുക്ക് എന്ന് പറഞ്ഞാൽ ഇളക്കി ഔട്ട് ഓഫ് ഹി സ്ലീപ് അവന്റെ ഉറക്കത്തിൽ നിന്ന് അവനെ ഉണർത്തി അറൈവൽ ഓഫ് ദ കോബ്ര അറൈവൽ എന്ന് പറഞ്ഞ ആഗമനം വരിക കോബ്രയുടെ വരവിനെ കുറിച്ച് ഇവനോട് വീട്ടുകാർ പറഞ്ഞു അപ്പോ നല്ലൊരു ഒഴുക്കൻ മറുപടി അത്യാവശ്യം മടിയനായ ഒരു സെർവൻ്റ ഞാൻ പറഞ്ഞു കേട്ടോ അവൻ്റെ ഒരു ഒഴുക്കൻ മറുപടിയാണെ ദർ ഇസ് ഇൻ എനി കോബ്ര ഹിയർ കണ്ടിട്ടോലൂല വെറുതെ പറയാനേ ദർ ഇസ് ഇൻ എനി കോബ്ര ഹിയർ ഒരു കോബ്രയും ഇവിടെ അല്ലല്ലോ ഒരു മൂർഖൻമാമും ഇവിടെ അല്ല ഹി റിപ്ലൈഡ് ആൻഡ് ട്രൈഡ് ടു ഡിസ്മിസ് ദ മാറ്റർ ഏ ഒന്നുമില്ല ഒന്നുമില്ല ഇങ്ങനെ എല്ലാവരും ഇക്കൂന്നുള്ള ലെവലിൽ പറയാൻ തുടങ്ങി ദേ സോർ അറ്റ് ഹിം സോർ എന്ന് പറഞ്ഞാൽ സ്വയറിൻ്റെ പാസ് ടെൻസാ എസ് ഡബ്ല്യു ഇ എ ആർ സ്വയർ എന്ന് പറഞ്ഞാൽ ആണ ഇടുക എന്നുണ്ട് ദേഷ്യപ്പെടുക പരുക്കനായി സംസാരിക്കാന്നൊക്കെ ഉണ്ട് രണ്ടാർഷത്തിലും ഇവിടെ പറയാൻ പറ്റും അവരാണിട്ടെന്നും പറയാം അവർ ദേശത്തോടെ പറഞ്ഞെന്നും പറയാൻ പറ്റും എന്താ പറയുന്നത് ദ സോർ അറ്റ് ഹിം ദേഷ്യത്തോടെ പറഞ്ഞു അല്ലെങ്കിൽ ആണിട്ട് പറഞ്ഞു ആൻഡ് ഇവിടെ ഉണ്ട് ആൻഡ് വാണ്ടഡ് ഹിം ടു ബി സീരിയസ് കുറച്ച് സീരിയസ് ആവ് ഇവിടെ ഒന്നും ഇല്ലാന്ന് പറഞ്ഞ് നിൽക്കല് ഇവിടെ പാമ്പുണ്ട് കഴിഞ്ഞാൽ മരണപ്പെടും കൊത്ത് കിട്ടുന്ന ആള് അല്ലേ ദ തിങ് ഈസ് സംവേ ഹിയർ ആ സാധനം ഇവിടെ ഉണ്ട് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫൗണ്ട് ബിഫോർ ദ ഈവനിങ് ഈവനിങ്ങിന് മുൻപായി വൈകുന്നേരത്തിന് മുൻപായി അതിനെ കണ്ടെത്തിയില്ലെങ്കിൽ ഫൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടെത്തിയില്ലെങ്കിൽ വി വിൽ ഡിസ്മിസ് യു നിന്നെ അവൾ പിരിച്ചുവിടും യു ഡോണ്ട് സീം ടു കെയർ ഫോർ ദ ഗാർഡൻ ഈ ഗാർഡൻ നീ നോക്കുന്നേ ഇല്ല കെയർ ചെയ്യുന്നേ ഇല്ല ഇനി അടുത്ത പാരഗ്രാഫ് നോക്കൂ ൊണ്ട് കുറച്ച് നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാല് അയൽവാസികള് ഡ്രോപ്ഡ്ലി അറ്റ് ദാസ് എല്ലാവരും ദാസ എങ്ങനെ ദാസ എന്തോ തെറ്റ് ചെയ്ത പോലെ തന്നെ തെറ്റ് ചെയ്ത ആൾ തന്നെയാണ് എന്ന് വെച്ചാൽ അത്യാവശ്യം മഴ പിടിച്ച് ഇതൊന്നും വർക്ക് ചെയ്യാതിരിക്കണല്ലോ അവരെന്നെ അക്യൂസിംഗ്ലി കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ദാസ എങ്ങനെ നോക്കുക യു ഹാവ് ദ ലേസിയസ്റ്റ് സെർവൻ്റ് ഓൺ എർത്ത് എന്നിട്ട് വീട്ടിനോട് പറയാം ഈ ലോകത്തിലെ വെച്ചിട്ട് ഏറ്റവും വഴിയുള്ള സെർവെൻ്റ് ആണ് നിങ്ങളുടേത് ദർ പറഞ്ഞു യു ടു കീപ് ദ സെറൗണ്ടിങ് ടൈഡി അവർ വീട്ടിലോട് എങ്ങനെ പറഞ്ഞിട്ട് നെയ്ബേഴ്സ് ദാസെ നോക്കി പറയാം യു ഓട്ട് ടു ഓട്ട് ടു എന്ന് പറഞ്ഞാൽ നിന്റെ കടമയാണ് നിന്റെ കടമയാണ് യു ഓൺ ടു കീപ് ദ സറൗണ്ടിങ്സ് ഈ ചുറ്റുപാടൊക്കെ എങ്ങനെയാവണം ടൈഡി വൃത്തിയുള്ളതാക്കണം അത് നിന്റെ കടമയാണ് ഐ ഹാവ് ബീൻ ആസ്കിങ് ഫോർ എ ഗ്രാസ് കച്ച ഫോർ മന്ത്സ് ദാസ സാർ അപ്പൊ ദാസ പറഞ്ഞു ഞാൻ മാസങ്ങളായിട്ട് ഗ്രാസ് കട്ടണ വേണ്ടി ചോദിച്ചുകൊണ്ടിരിക്കുക ഈ ഗ്രാസ് ഒക്കെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ തരുന്ന തരുന്നില്ല ഇൻ വൺ വോയിസ് ദേ ഓർഡഡ് ഹിം ടു മാനേജ് വിത്ത് ദ അവൈലബിൾ തിങ്സ് ഒറ്റ സ്വരത്തിൽ ഇൻ വൺ വോയിസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്വരത്തിൽ അവിടെ കൂടി വരുന്ന എല്ലാവരും ദാസോട് പറയാ ഓർഡഡ് ഹിം ടു മാനേജ് വിത്ത് ദ അവൈലബിൾ അവൈലബിൾ ആയ കിട്ടാവുന്ന സാധനങ്ങൾ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജോലി ചെയ്യേണ്ടതെന്ന് ആൻഡ് ലേൺ നോട്ട് ടു മേക്ക് ഡിമാൻഡ്സ് ഡിമാൻഡൊന്നും ഇങ്ങനെ വെക്കല്ലേ ഗ്രാസ് കട്ടർ ഒന്നും പറഞ്ഞ് ഇങ്ങനൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞ് ഡിമാൻഡ് വെക്കല്ലേ മീൻ വാൽ ഈ സമയം കൊണ്ട് മോർ നെയ്ബേഴ്സ് അസംബിൾഡ് കൂടുതൽ അയൽവാസികൾ ഒത്തുകൂടി ദ ബിഗാൻ ഡിസ്കസിംഗ് സ്നേക്ക് മെനാസ് അവരെല്ലാവരും ബിഗാനെന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ഡിസ്കസിംഗ് ഡിസ്കസ് ചെയ്യാൻ ആരംഭിച്ചു സ്നേക്ക് മെനാസ് മെനാസ് എന്ന് പറഞ്ഞാൽ ത്രെറ്റ് ഭീഷണി എന്നാണ് അർത്ഥം അല്ലെങ്കിൽ ഡേഞ്ചർ അപകടം എന്നും ഉണ്ട് അപ്പോൾ ഈ സ്നേക്ക് എന്ന ഈ ഒരു ഭീഷണി അല്ലെങ്കിൽ അപകടത്തെക്കുറിച്ച് അവർ ഡിസ്കസ് ചെയ്തു ആൻഡ് ദ ഡേഞ്ചേഴ്സ് ഓഫ് സ്നേക്ക് ബൈറ്റ് പാമ്പിൻ്റെ കൊത്ത് കിട്ടിയാൽ ബൈറ്റ് എന്ന് പറഞ്ഞ കൊത്ത് പാമ്പിൻ്റെ കൊത്ത് കിട്ടിയാലുള്ള അപകടങ്ങളെക്കുറിച്ചും അവർ ഡിസ്കസ് ചെയ്തു ദ ബിഗാൻ ഹെൽപ്പിംഗ് ദ നെയബർ ഇൻ എവറി പോസിബിൾ വേ അപ്പോൾ നെയ്പേഴ്സ് എല്ലാവരും ഒരുമിച്ച് വന്ന് അവരുടെ നെയ്പറായ ഈ വീട്ടിലുള്ള അമ്മയും നാലു മക്കളും അല്ലേ അപ്പോൾ അവരെ ഹെൽപ്പ് ചെയ്യാൻ അവരെ പോസിബിൾ വേ അവരെ കൊണ്ട് കരുതുന്ന രീതിയിലൊക്കെ ശ്രമിച്ചു ടപ്പ് ദർ ധോസ് ദോത്തി എന്ന് പറഞ്ഞാൽ മുണ്ടാണ് കേട്ടോ ഏ അത് കയ്യിലിമുണ്ട എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ അത് കിട്ടും മടക്കിക്കുത്തി ടക് ടപ്പ് മടക്കിക്കുത്തി സീസ്ഡ് എവറി അവൈലബിൾ നൈഫ് അവൈലബിൾ ആയിട്ടുള്ള കിട്ടാവുന്ന നൈഫ് കത്തിയൊക്കെ എടുത്തു സീസ്ഡ് എന്ന് പറഞ്ഞ കോട്ട് ഗ്രാബ്ഡ് എന്നാണ് പിടിച്ചു കത്തി എടുത്തു എൻ ക്രോബാർ ക്രോബാർ എന്ന് പറഞ്ഞാൽ ഒരു നീളത്തിലുള്ള ഒരു ഇരുമ്പിൻ്റെ ഒരു വടിയെന്നൊക്കെ പറയാം ഒരു വശം ഇങ്ങനെ കുറച്ച് വളഞ്ഞിരിക്കും വേറെ വശം ഫ്ലാറ്റ് ആയിരിക്കും ഫ്ലാറ്റായിരിക്കും ഇതെന്താണ് എന്ന് പറഞ്ഞാൽ വെയിറ്റിലൊരു സാധനം എടുത്തിട്ട് മണ്ണ് തോണ്ടി എടുക്കാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കട്ടിയുള്ള സാധനം പിടിച്ചിട്ട് ഓപ്പൺ ചെയ്യാൻ തുറക്കാനൊക്കെ എന്തെങ്കിലും സാധനം അത്ര തുറക്കണം ഓപ്പൺ ചെയ്യണമെങ്കിൽ നല്ല ഉറപ്പുള്ള ഒരു വടി വയ്ക്കണ്ട ഇരുമ്പിൻ്റെ അതിനൊക്കെ ഉപയോഗിക്കാം അപ്പോൾ നല്ല കല്ല് ഇങ്ങനെ ഒരു പൊക്കിയെടുക്കാനും അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും സാധനം രണ്ട് ഭാഗാക്കാനോ ഓപ്പൺ ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ് ഈ ക്രോബാർ അതൊക്കെ എടുത്തു ആൻഡ് ബിഗാൻ ടു ഹാക്ക് ദ ഗാർഡൻ എന്നിട്ട് ആ ഗാർഡൻ ആകെ അരിച്ചു പെറുക്കി അങ്ങട്ട് നോക്കാൻ തുടങ്ങി ക്രീപ്പേഴ്സ് ക്രീപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ വള്ളികളാണ് വള്ളി വള്ളിച്ചെടികൾ കേട്ടോ ക്രീപ്പേഴ്സ് ബുഷീസ് ബുഷീസ് എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ ആൻഡ് ലോൺസ് പുൽമേടുകൾ വേർ ലേയ്ഡ് ലോ അതൊക്കെ ഇളക്കി നോക്കാൻ തുടങ്ങി എല്ലായിടത്തും അരിച്ചു പെറുക്കുക വാട്ട് കുഡ് നോട്ട് ബി ട്രിംഡ് വാസ് കട്ട് ടു ദ റൂട്ട് എന്താ പറഞ്ഞത് വാട്ട് കുഡ് നോട്ട് ബി ട്രിംഡ് ട്രിം ചെയ്യാന് വെട്ടാൻ പറ്റാത്ത സാധനങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ എന്തെങ്കിലും ചെടികളൊക്കെ വാസ് കട്ട് ടു ദ റൂട്ട് അതങ്ങട്ട് വേരോടെ വെട്ടി എന്നാൽ അപ്പോൾ ചില ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ചെടികളായിരിക്കും അല്ലെങ്കിൽ അങ്ങനെ വെട്ടാൻ പാടില്ലാത്ത നല്ല ചെടികൾ അതെന്തു ആവാം ഔഷധ സസ്യങ്ങളോ മറ്റെന്തെങ്കിലും ആ വീട്ടിലുള്ളതാവാം അല്ലെങ്കിൽ നല്ല ഉപകാരമുള്ള ചെടികൾ ഇതൊക്കെ എന്താണ് റൂട്ട് അടക്കം വെട്ടി റൂട്ടോടെ അതായത് ആ വേര് വരെ അവർ വെട്ടി കളഞ്ഞു കളഞ്ഞെന്നാണ് പറഞ്ഞത് കാരണം പാമ്പിലെ നോക്കുകയാണ് ദ ഇന്നർ വോൾസ് ഓഫ് ദ ഹൗസ് ബ്രൈറ്റൻഡ് ഈ വീടിൻ്റെ ഉള്ളിലത്തെ വാൾ ചുമര് വരെ ബ്രൈറ്റൻ തിളങ്ങാൻ തുടങ്ങി എന്താ ഇവിടെ ഇങ്ങനെ ചെടികളും ഇതൊക്കെ വെട്ടി പോകുമ്പോൾ ഉള്ളിലേക്ക് വെളിച്ചടിച്ചു അപ്പോൾ പിന്നെ ഹൗസിൻ്റെ ഉൾഭാഗമൊക്കെ വെളിച്ചം വരാൻ തുടങ്ങി വിത്ത് അൺ ഒബ്സ്ട്രാക്റ്റഡ് ഗ്ലെയർ ഇൻ ഗ്ലെയർ എന്ന് പറഞ്ഞാൽ നോട്ടം ഇവിടെ വെളിച്ചാണ് ഉദ്ദേശിച്ചത് വെളിച്ചുണ്ടല്ലോ അൺ ഒബ്സ്ട്രാക്റ്റഡ് എന്ന് പറഞ്ഞാൽ തടുക്കാൻ കഴിയാത്തത് ഒബ്സ്ട്രക്റ്റ് ചെയ്യാൻ കഴിയാത്തത് തടുക്കാൻ കഴിയാത്തതെന്നാണ് അൺ ഒബ്സ്ട്രാക്റ്റഡ് അപ്പോൾ തടുക്കാൻ കഴിയാത്ത ഗ്ലെയർ നോട്ടം എത്തി എന്ന് പറഞ്ഞാൽ വെളിച്ചം എത്തി സ്ട്രീക്കിംഗ് ഇൻ അകത്തേക്ക് ഇങ്ങനെ ഒഴുകി ഒഴുകിവന്നു വെൻ ദർ വാസ് നത്തിങ് മോർ ടു ബീറ്റ് ആൺ കൂടുതലൊന്നും ചെയ്യാനില്ല കാരണം എല്ലാവരും എല്ലാ ഭാഗവും ആ ഗാർഡനൊക്കെ ഇതിനു മുറ്റും ഭാഗങ്ങളൊക്കെ എന്താണ് ഇളക്കി മറിച്ച് വെട്ടാൻ പറ്റുന്നൊക്കെ വെട്ടി കാലിലൊക്കെ ഇളക്കി നോക്കി അപ്പോൾ ദാസ നമ്മുടെ മടിയനായിട്ടുള്ള ഈ സെർവെൻ്റ് ആദ്യം പറഞ്ഞല്ലോ ഇവിടെ അവിടെ ഒന്നും കയറിട്ടില്ലെന്ന് അപ്പോൾ ഒരു ജയിച്ച ഫീലാണ് കാരണം എല്ലാവരും ചെയ്യുക ദാസ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല എന്തായാലും ഉപരോ എന്താണ് അത്യാവശ്യം ഒരു മടിയുള്ള ആളാണ് ദാസ ആസ്റ്റ് ട്രയം ഫ്രണ്ട്ലി ട്രയം ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ വിക്ടോറിയസ്ലി വിജയിച്ച പോലെ വിജയിച്ചുകൊണ്ട് വേർ ഈസ് ദ സ്നേക്ക് എവിടെ പാമ്പ ഇവിടെ ഞാൻ ആദ്യം പറഞ്ഞതല്ലേ ഇവിടെ പാമ്പില്ല എന്നുള്ളത് ഞാൻ ചോദിക്കാൻ തുടങ്ങി വിജയിച്ച പോലെ എവിടെ പാമ്പ് എവിടെ എന്ന് ചോദിക്കാൻ തുടങ്ങി അപ്പോൾ ഇത്രയാണ് പാർട്ട് വൺ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റോറിയാണ് അപ്പോൾ മറക്കേണ്ട പാർട്ട് ടു വീഡിയോ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് സോ സ്റ്റേ ട്യൂൺഡ് ഈസി ഇംഗ്ലീഷ്